ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡലാണ് ഫിഫ്ത്ത് മോഡ്യൂളിൽ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടോപ്പിക്കാണ് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡൽ എന്ന് പറയുന്നത് സോ ഈ ഒരു മോഡലിൽ നമ്മൾ ആദ്യം ഡോക്ടായിട്ടോ തിയറി തിയറി മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ ഉള്ളൂ അതായത് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ്റെ മോഡൽ ട്രാൻസ്മിറ്റർ ചാനൽ റിസീവർ ചേർന്നിട്ടുള്ള ആ ഒരു മോഡലാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് അപ്പം എന്താണ് ഈ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് സിഗ്നലിനെ ഓക്കെ ഒരു മെസ്സേജ് സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു വെയിസ് ബാൻഡ് സിഗ്നലിനെ ഒരു കാരിയർ ഉപയോഗിച്ചിട്ട് മോഡുലേറ്റ് ചെയ്ത് ഓക്കെ യൂസ് ഒരു കാരിയർ കാരിയർ ഉപയോഗിച്ച് നമ്മൾ ഈ മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്താണ് ട്രാൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ മോഡുലേഷൻ കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേഷൻ നടത്തിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ മോഡലിനെയാണ് നമ്മൾ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡൽ എന്ന് പറയുന്നത് ഓക്കെ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡൽ എന്ന് പറയും സോ ഇങ്ങനെ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ കരിയർ വെച്ച് മോഡുലേറ്റ് ചെയ്യണമെന്നില്ല ചില ആപ്ലിക്കേഷൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ നേരത്തെ മോഡ്യൂലിലൊക്കെ നമ്മൾ പി സി എം പഠിച്ചിട്ടുണ്ടായിരുന്നു പൾസ് കോഡ് മോഡുലേഷനിൽ എന്താണ് ചെയ്യുന്നത് പൾസ് കോഡ് മോഡുലേഷനകത്ത് നമ്മൾ കാരിയർ വെച്ച് മോഡുലേഷൻ ഒന്നും ഇല്ല നമ്മൾ ആ ഇൻകമ്മിങ് അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യും അല്ലേ സാമ്പിൾ ചെയ്തതിന് ശേഷം അതിനെ കോണ്ടൈസ് ചെയ്യും സോ സാമ്പിളിംഗ് ഫോളോഡ് ബൈ കോണ്ടൈസിങ് അതിനുശേഷം നമ്മൾ അതിനെ ഒരു വേവ് ഫോമിലേക്ക് എൻകോഡ് ചെയ്യും അങ്ങനെ എൻകോഡ് ചെയ്തിട്ടായിരുന്നു ആ ഡേറ്റ അയക്കുന്നത് ഓക്കെ അവിടെ ഒരു കാരിയർ ഒന്നും യൂസ് ചെയ്യുന്നിട്ടായിരുന്നു കാരിയർ മോഡുലേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ പാസ്ബാൻ ട്രാൻസ്മിഷനകത്ത് നമ്മളുടെ മെസ്സേജ് സിഗ്നലിനെ കാരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്താണ് അയക്കുന്നത് ഇനി നിങ്ങൾ ഈ ബ്ലോക്ക് ഡയറത്തിലേക്കൊന്ന് നോക്കുക അപ്പോൾ ഈ ബ്ലോക്ക് മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ മോഡലാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ട്രാൻസ്മിഷൻ മോഡലിനകത്ത് എന്തൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു സോഴ്സ് ഉണ്ടാവും അത് ട്രാൻസ്മിറ്റർ ഉണ്ടാവും ഒരു ചാനൽ ഉണ്ടാവും ആൻഡ് ഫൈനലി റിസീവർ ഉണ്ടാവും ഇത് മൂന്നുമാണ് മെയിൻ ബ്ലോക്ക് ഇതിനകത്ത് മെസ്സേജ് സോഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് നേരത്തെ ലെക്ചറിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സോൾസ് ആണിത് ഈ സോഴ്സ് എം സിമ്പിൾസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോൾസാണ് ഓക്കെ എം സിമ്പിൾസ് കണ്ടോ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ആൻഡ് ഓൾസോ ഈ സോൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എമിറ്റ്സ് ഓൾ ദ സിമ്പിൾസ് വിത്ത് ഈക്വൽ പ്രൊബബിലിറ്റി ഓരോ ഈക്വൽ കൂടി ആയിരിക്കും ഓരോ സിമ്പിൾ എമിറ്റ് ചെയ്യുന്നത് ഓർ ദിസ് സോൾസ് വിൽ എമിറ്റ് എം സിംബിൾസ് ഈക്വലി ലൈക്ക്ലി എന്നും പറയും ഓക്കെ ഈക്വലി ലൈക്ക്ലി ആയിരിക്കും ഓരോ സിമ്പിളും സോൾസ് എമിറ്റ് ചെയ്യുന്നത് അതായത് ഏത് സിമ്പലിൻ്റെ ഈ സോൾസ് എമിറ്റ് ചെയ്യുന്ന ഏത് പ്രൊബബിലിറ്റി വെച്ചാണോ ഈ സോൾസ് ഈ ഓരോ സിമ്പിളിനെ എമിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിമ്പിൾസ് വൺ ബൈ എം ആയിരിക്കും ഓക്കെ ആ ഓരോ സിമ്പിളിലും എമിറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ ആ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇതിനെ നമ്മൾ പ്രയോറി പ്രൊബബിലിറ്റി എന്നും പറയാറുണ്ട് ഓക്കെ എനിവേ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എം അങ്ങനെയുള്ളൊരു സോൾസ് ആണ് ഇത് പിന്നെ നമ്മൾ എന്താണ് അപ്പോൾ ഈ ഒരു സോഴ്സ് എമിറ്റ് ചെയ്യുന്ന സിംബിൾസ് എം ഐ ഓക്കെ ഇതെന്ന് പറയുന്നത് എം ഐ ആണ് ഈ എം ഐ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്മിറ്ററിലേക്ക് കടത്തിവിടും ട്രാൻസ്മിറ്ററിന് രണ്ട് പോർഷനാണുള്ളത് ഒന്ന് ഒരു എൻകോഡർ ഉണ്ട് ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ഒരു മോഡുലേറ്റർ ആണ് ഈ എൻകോഡർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ആ ഒരു സിമ്പിളിനെ നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ് വെക്ടർ റെപ്രസെൻറ്റേഷനൊക്കെ സിമ്പിളിനെ വെക്ടർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റും ഇപ്പം എം വൺ എന്ന് പറഞ്ഞ സിമ്പിളാണ് എസ് വൺ എന്ന് പറഞ്ഞ വെക്ടർ അപ്പോൾ എം ഐ സിമ്പിൾ ഏതെലുവായി വേരീസ് ഫ്രം വൺ ടു എ ആ ഒരു സിഗ്നലിനെ വെക്ടോറിക്കലി വെക്ടർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുവാണ് ഈ ട്രാൻസ്മിഷൻ എൻകോഡർ ചെയ്യുന്നത് അപ്പോൾ നോർമലി എസ് ഐ എന്ന് പറയുന്നത് വെക്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നോർത്ത് നമ്മൾ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എസ് ഐ വൺ എസ് ഐ ടു എക്സെട്രാ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ആൻഡ് ദെൻ മോഡുലേറ്റർ ട്രാൻസ്മിറ്ററിനകത്ത് രണ്ടാമത്തെ പോർഷൻ വരുന്നത് എന്താണ് മോഡുലേറ്റർ ആണ് മോഡുലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ഈ വെക്ടറിനെ ഒരു സിഗ്നലാക്കി മാറ്റും സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് ടൈം ആണല്ലേ അപ്പോൾ ഇതൊരു സിഗ്നലാണ് ഇതൊരു സിമ്പിൾ ആയിരുന്നു ആ സിമ്പിളിനെ ഫൈനലി മോഡുലേറ്റർ എന്താ ചെയ്യുന്നത് അതിനെ സിഗ്നൽ ആക്കി ഒരു ടൈം വേരിയിങ് വേവ് ഫോം ആക്കി മാറ്റും ദാറ്റ് ഈസ് എസ് ഐ ഒഫ് ടി ആയിട്ട് മാറ്റും എസ് ഐ ഒഫ് ടി സോ ദാറ്റ് ഈസ് വാട്ട് മോഡുലേറ്റർ ഡസ് ആൻഡ് ഓൾസോ ഈ മോഡുലേഷൻ നടത്തുന്നത് എന്തുപയോഗിച്ചിട്ടാണ് കണ്ടോ ഒരു കരിയർ വേവ് ഒരു കരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിനെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നത് കരിയർ വേവ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ മോഡുലേറ്റ് ചെയ്ത വേവ് ഫോമാണ് ഇവിടെ വരുന്നത് ദിസ് ഈസ് എസ് ഐ ഒഫ് ടി ഒക്കെ ക്ലിയർ അല്ലെങ്കിൽ ഇത് എസ് ഐ ഒഫ്റ്റി ആണ് ഈ എഴുതിയിരിക്കുന്നത് ഓക്കെ ആ എസ് ഐ എഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ നമ്മൾ എന്തിൽ കൂടി പാസ് ചെയ്യും ചാനലിൽ കൂടി പാസ് ചെയ്യും സോ ട്രാൻസ്മിറ്ററിൽ ഞാൻ പറഞ്ഞ ആ ഒരു വർക്കിംഗ് ഇതേ ഇതാണ് ഇത്രയേ ഉള്ളൂ ട്രാൻസ്മിഷനകത്ത് സിഗ്നൽ ട്രാൻസ്മിഷൻ എൻകോഡർ ഉണ്ട് ദാറ്റ് ഈസ് ദ വൺ പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മോഡുലേറ്റർ ആണ് ജനറേറ്റ്സ് ദ മോഡുലേറ്റഡ് എനർജി സിഗ്നൽ എസ് ഐ ഒഫ് ടി യൂസിങ് ദ യൂസിങ് ദ കരിയർ സിഗ്നൽ അല്ലേ കരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ എസ് ഐ ഒഫ്ടി എന്ന് പറഞ്ഞാൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യും എന്നിട്ട് ഫൈനലി നമ്മൾ ഈ ഡേറ്റ് എളി കൂടിയാണ് പാസ് ചെയ്യുന്നത് ഈ പാസ്സി ത്രൂ കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലേ ചാനൽ എന്താ നമ്മളിവിടെ അസീം ചെയ്യുന്നത് ഈ ചാനൽ ഒരു ലീനിയർ ചാനൽ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത് ഇനി മാത്രമല്ല ഒരു എ ഡബ്ല്യു ജി എൻ ചാനലായിട്ടാണ് നമ്മളിതിനെ അസ്യൂം ചെയ്യുന്നത് ഓക്കെ ദിസ് ചാനൽ ഈസ് മോഡൽ ഡാസാൻ എ ഡബ്ല്യു ജി എൻ അഡിക്റ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയിസ് ഓക്കെ സി എ ഡബ്ല്യു ജി എൻ ചാനലായിട്ടാണ് നമ്മളതിനെ അസ്യൂം ചെയ്യുന്നത് എ ഡബ്ല്യു ജി എൻ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രത്യേകത അഡിറ്റീവ് വൈറ്റ് നോയിസ് അല്ലേ അതായത് ഈ വരുന്ന ഡേറ്റയുടെ കൂടെ ഈ ചാനലിൽ എന്തുകൂടി ആഡപ്പ് ആവും ഒരു വൈറ്റ് നോയിസും കൂടി ആഡപ്പ് ആവും എസ് ഐ ഒഫ്റ്റിയുടെ കൂടെ നോയ്സ് ഈ വൈറ്റ് നോയ്സിൻ്റെ പ്രത്യേകത എന്താ പ്രത്യേകത എന്താ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്താണ് മീൻ ആണ് മീൻ ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എൻ നോട്ട് ബൈ റ്റു ആണ് ഈ വൈറ്റ് നോയ്സിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെയുള്ളൊരു നോയ്സാണ് ഈ എസ് ഐ ഒഫ്റ്റിയുടെ കൂടെ ആഡ് ചെയ്യുന്നത് ആ എസ് ഐ എഫ് ടിയുടെ കൂടെ ആഡ് ചെയ്ത സിഗ്നൽ എന്ത് ചാനൽ കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഈ എസ് ഐ ഒഫ്റ്റിയും നോയിസും കൂടി ആഡ് ചെയ്ത് വരുന്ന സിഗ്നലിനെയാണ് റിസീവ്ഡ് സിഗ്നൽ എന്ന് പറയും അല്ലെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയും ഓക്കെ ഇതാണ് എക്സ് ഓഫ് ടി ഈസ് ി റിസീവ് ഹിയർ സി ദിസ് ഈസ് എക്സ് ഓഫ് ടി വിസ് ഈക്വൽ ടു എസ് ഐ ഒഫ് ടി പ്ലസ് ദ നോയ്സ് ചാനൽ കൂടി വരുമ്പോഴത്തേക്ക് നോയ്സും കൂടി ആഡപ്പായിട്ട് ആ എസ് ഐ ഒഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ എന്തായി മാറും എക്സ് ഓഫ് ടി ആയിട്ട് മാറും അതിനെ നമ്മൾ റിസീവറിലേക്ക് കടത്തി വിടുകയാണ് അപ്പം റിസീവ് ചെയ്ത സിഗ്നൽ എക്സ് ഓഫ് ടി ആണ് റിസീവറിൻ്റെ ഫങ്ഷൻ എന്താണ് റിസീവറിൻ്റെ ഫങ്ക്ഷൻ ശരിക്കും എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തുവാണോ ട്രാൻസ്മിറ്റ് ചെയ്തത് ആ സിമ്പിൾ ഇവിടെ തിരിച്ച് നമുക്ക് കിട്ടണം അല്ലേ അതായത് ട്രാൻസ്മിറ്ററിൽ റിവർ റിസീവർ ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിലെ എന്ത് ഒക്കെയാണോ നടന്നത് അത് റിവേഴ്സ് മാനറിൽ പെർഫോം ചെയ്യും അത് റിവേഴ്സ് മാനറിൽ പെർഫോം ചെയ്യും ഓക്കെ അതാണ് അതായത് ഇവിടെ മോഡുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിറ്റക്ഷൻ നടക്കും ഇവിടെ എൻകോഡിംഗ് ആണ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീകോഡിംഗ് നടക്കും സോ ഈ റിവേഴ്സസ് ദ ഓപ്പറേഷൻസ് വിച്ച് ഈസ് പെർഫോംഡ് ഇൻ ദ ട്രാൻസ്മിറ്റർ എന്തിനാണ് ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നത് ഫൈനലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു ഡിറ്റക്ടർ ആണ് ഇതിനകത്ത് അല്ലേ ഡിറ്റക്ടറിൽ സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യും അത് എക്സ് സോഫ്റ്റി എന്ന് പറഞ്ഞാൽ സിഗ്നലിൽ നിന്ന് ആ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് എക്സ് യു ഇ എക്സ് എന്ന് പറയുന്നത് ആ വെക്ടർ ആണ് ഓക്കെ വെക്ടർ ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പഠിച്ചതാണ് ഒരു ആ കൂറിലേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഓക്കെ ഫൈനലി ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും അല്ലേ നിങ്ങൾ അതും പഠിച്ചതാണ് നമ്മൾ ഈ മാക്സിമം ലൈറ്റ്ലിഹുഡ് ഡീകോഡിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എക്സ് വണ്ണിൽ നിന്നോ അല്ലെങ്കിൽ എക്സ് ടുവിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു വെക്ടറിൽ നിന്നോ നമുക്ക് ആ എസ്റ്റിമേറ്റ് എം ക്യാപ്പ് അതാണ് എഴുതിയിരിക്കുന്നത് എസ്റ്റിമേറ്റ് എം ക്യാപ്പ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ എം ക്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ സിമ്പിൾ വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ സോഴ്സ് വിച്ച് ഈസ് എമിറ്റഡ് ബൈ ദ സോഴ്സ് ഓക്കെ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റ് വിൽ ബി ഈക്വൽ ടു ദ സിമ്പിൾ ട്രാൻസ്മിറ്റേഴ്സ് എമിറ്റഡ് ബൈ ദ സോഴ്സ് ഈ എസ്റ്റിമേറ്റ് നോയിസ് ഒന്നുമില്ല ഡി കോഡിംഗ് അൽഗൂർദം വളരെ പക്ക ആണെങ്കിൽ ഈ എസ്റ്റിമേറ്റ് കറക്റ്റ് എന്താണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സിമ്പിളായിട്ട് തന്നെ കിട്ടും എറർ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വേരിയേഷൻ വരും എം എണ്ണിന് പകരം ചിലപ്പോൾ എം ടു അങ്ങനെ എറർ വരാൻ സാധ്യതയുണ്ട് ഓക്കെ എനിവേ ദിസ് ഈസ് ദ ട്രാൻസ്മിഷൻ മോഡൽ ഫോർ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ പാസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ്റെ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ എക്സ്പ് എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത് ട്രാൻസ്മിറ്റർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ഒരു എ ഡബ്ല്യു ജി എൻ ചാനലാണ് വൈറ്റ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് വിത്ത് സീറോ മീനും പവർ സ്പെക്ടർ ഡെൻസിറ്റി എൻ നോട്ട് ബൈ ടു ആയിരിക്കും ഈ വൈറ്റ് നോയ്സിന് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് ഉള്ളത് അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ റിസീവർ റിസീവറിനകത്ത് എന്തൊക്കെയുണ്ട് ഡിറ്റക്ടറും ഉണ്ട് സിഗ്നൽ ട്രാൻസ്മിഷൻ ഡീകോഡറും ഉണ്ട് രണ്ട് ഫംഗ്ഷനാണ് ഒന്ന് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ ട്രാൻസ്മിറ്റർ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ് റിവേഴ്സസ് ദ ഓപ്പറേഷൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീ കോഡറിൻ്റെ ഫംഗ്ഷൻ എന്താ മാക്സിമം ലൈക്ലിഹുഡ് ഡീ അല്ലേ ദാറ്റ് മീൻസ് നമുക്ക് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം ഓക്കെ ഇൻ ദ പ്രസൻസ് ഓഫ് ലീസ്റ്റ് നോയ്സ് ഓർ നോയിസ് അല്ലെങ്കിൽ എറർ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഡീ ആണ് സിഗ്നൽ ട്രാൻസ്മിഷൻ ഡീകോഡർ നടത്തുന്നത് സോ ദിസ് ഈസ് ഓൾ എബൌട്ട് ദ പാസ് ബാൻ ട്രാൻസ്മിഷൻ മോഡേൺ നെക്സ്റ്റ് ആസ് വിൺ എബൌട്ട് ഡിഫറെൻ്റ് കൊഹിയർ ആൻഡ് മോഡുലേഷൻ ടെക്നിക്സ് ഓക്കെ ഇവിടെ ഇപ്പം മോഡുലേഷൻ ടെക്നിക്കാണ് ഇതല്ലേ ഡേ ക്യാരിയർ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്താണ് അയക്കുന്നത് അപ്പോൾ ഇതേ കൂട്ട് ഡിഫറെൻ്റ് മോഡുലേഷൻ ടെക്നീക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ മോഡ്യൂളിലിനി ബാക്കി സെക്ഷൻസിൽ പഠിക്കുന്നത് താങ്ക് യു